എല്ലാവർക്കും പ്ലാന്റ്സ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നമ്മൾ പ്ലാന്റ്സ് മണ്ണിലും ചിലപ്പം വെള്ളത്തിലും നടാറുണ്ട്. പക്ഷേ നടാനായി വെള്ളവും മണ്ണും വേണ്ടാത്ത ചെടികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ പോട്ടിംഗ് മീഡിയം ഒന്നും വേണ്ടാത്ത പ്ലാന്റ്സ് ആണ് എയർ പ്ലാന്റ്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എയർ പ്ലാന്റ്സിനെ കുറിച്ചാണ്. പേര് പോലെ തന്നെ എയർ പ്ലാന്റ്സ് ആണെങ്കിൽ വെള്ളവും ന്യൂട്രിയൻസും എടുക്കുന്നത് എയറിൽ നിന്നാണ്. മറ്റ് ചെടികളിനെ അപേക്ഷിച്ച് ഈ എയർ പ്ലാന്റ്സിന് വളരെ കുറച്ച് കെയറിങ് മതിയാവും. മറ്റ് ചെടികളിലോ മരങ്ങളിലോ എയർ പ്ലാന്റ്സ് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ബൗണ്ടകത്ത് വെറുതെ വയ്ക്കാം, അല്ലെങ്കിൽ വെറുതെ തൂക്കിയിടാം. ചെറിയ റൂട്ട്സ് ഉണ്ടെങ്കിലും ആ റൂട്ട്സ് പറ്റി പിടിക്കാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ എയർ പ്ലാന്റ്സിന് എയർ മാത്രമായിട്ട് ജീവിക്കാൻ പറ്റൂല കേട്ടോ. ആഴ്ചയെ ഒരു ദിവസം നമ്മൾ ഇതിന് വെള്ളം നനയ്ക്കണം. പല രീതിയിൽ എയർ പ്ലാന്റ്സിന് വെള്ളം നനയ്ക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ഈ എയർ പ്ലാന്റ്സ് അതിൻ്റെ അകത്ത് മുക്കിയിട്ട് കുറച്ച് നേരം വയ്ക്കാം. അതിനുള്ള വെള്ളമൊക്കെ അത് പിടിച്ചെടുത്തിട്ട് അതെടുത്ത് ഡ്രൈ ചെയ്ത് അന്ന് ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാം. എയർ പ്ലാന്റ്സിന് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് വേണ്ടത്. അതുകൊണ്ട് വീട്ടിൻ്റെ പുറത്തോ അകത്ത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന വിൻഡോയിൻ്റെ അടുത്തോ വയ്ക്കാം. ആത്മനിലയം എന്ന പ്ലാന്റ് നഴ്സറി വിസിറ്റ് ചെയ്തപ്പോൾ കണ്ട കുറച്ച് പ്ലാന്റ്സാണിത്. ഈ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ലൈക്ക് ബട്ടനും കൂടെ പ്രസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.